റബ്ബിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ കാരുണ്യം. അതവൻ പറയുകയാണ്, ഒന്നാമത്തെ കാരുണ്യം നമ്മൾ അറിയേണ്ടത് അർറഹ്മാൻ. അവന്റെ കാരുണ്യം പറഞ്ഞാൽ തീരില്ല. ഞാൻ ചുരുക്കി ഒന്ന് രണ്ട് വചനങ്ങൾ ഓതിക്കൊടുക്കുക. ഓതുകയാണ്, അവൻ ഭൂമി നിങ്ങൾക്ക് വിരിപ്പാക്കി മാറ്റിത്തന്നവനാണ്. നമുക്ക് കിടക്കാൻ, നമുക്ക് ഇരിക്കാൻ, നമുക്ക് സഞ്ചരിക്കാൻ. ആകാശത്ത് നിങ്ങൾക്കുള്ള ഒരു മേൽക്കൂരയാക്കിയ അവൻ നിങ്ങൾക്കാവശ്യമായ വെള്ളം മുഴുവൻ വാനലോകത്ത് നിന്ന് ഇറക്കിത്തന്നവനാണ്, വർഷിപ്പിച്ചു തന്നവനാണ് അല്ലേ. ആ സൂറത്തിന്റെ തുടക്കത്തിൽ പറയുന്ന അർറഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞാ തീരോ പ്രിയപ്പെട്ടവരെ അല്ലേ. വജഅൽനല്ലൈല ലിബാസ, എന്തൊക്കെ സംവിധാനങ്ങൾ നമ്മൾ ഈമാനുള്ളവർ ആലോചിക്കേണ്ടത്. അല്ലാഹ് പറയുന്നത് ഇത് മനുഷ്യരുടെ കഴിവല്ല, ഇത് പ്രകൃതിയുടെ കഴിവല്ല. വജഅൽന, നമ്മൾ ആക്കിയിരിക്കുന്നു അല്ലൈൽ, രാത്രിയെ ലിബാസ, വസ്ത്രമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് വിശ്രമിക്കണമല്ലോ, നിങ്ങൾക്ക് ഉറങ്ങണമല്ലോ. പൊതുസമൂഹത്തിൽ നിന്നും പല കാര്യങ്ങളും നിങ്ങൾ മറച്ചു പിടിക്കാൻ മോഹിക്കുന്നുണ്ടല്ലോ, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇതാരാവ്. വല്ലൈലി ഇദാ അസ്അസ്, ഖുർആനിന്റെ വാക്യങ്ങൾ എത്ര മനോഹരമാണ്. രാത്രി ഇങ്ങനെ പതുക്കെ പതുക്കെ പിൻവാങ്ങുന്നു. വസ്സുബ്ഹി ഇദാ തനഫസ്, പകലിതാ പതുക്കെ പതുക്കെ ശ്വാസം വിട്ട് ശ്വാസം വിട്ട് ഇങ്ങനെ വരുന്നു. വജഅൽനന്നഹാറ മഅശാ, ഞാൻ അർത്ഥം മാത്രം പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് പറഞ്ഞില്ലെങ്കിൽ റബ്ബിനെ കുറിച്ച് ചിന്തിക്കുന്ന വചനങ്ങളും ആയത്തുകളും ഇപ്പോഴെങ്കിലും നമ്മൾ ഓർത്തില്ലെങ്കിൽ ഇതൊന്നും ഓർക്കാനും പറയാനും നമുക്ക് അവസരം കിട്ടുമോ എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഈ സംസാരത്തിൽ ഈ വാക്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് പകൽ ജീവിതോപാധിയായി നാം സംവിധാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കിളക്കാം, നിങ്ങൾക്ക് തെങ്ങിൽ കയറാം, നിങ്ങൾക്ക് വാഹനങ്ങൾ ഓടിക്കാം, നിങ്ങൾക്ക് പണിയെടുക്കാം, നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള മാർഗം കണ്ടെത്തേണ്ട സമയമാക്കി പകലിനെ നമ്മൾ സംവിധാനിച്ചിരിക്കുകയാണ്. ഈമാനോടുകൂടെ നിങ്ങൾ കേൾക്കണം, ഇതിന് മുകളിൽ ഏഴാകാശങ്ങൾ ശക്തമായി നമ്മൾ നൽകിയിരിക്കുകയാണ്. എന്താ ആകാശത്തിന്റെ പ്രത്യേകത? ആകാശത്ത് നിന്നാണ് നമുക്കുള്ള റിസ്ക് ഇറങ്ങുന്നത് എന്നാണ് മുഅ്മിൻ വിശ്വസിക്കേണ്ടത്. ഏഴാകാശം പടച്ചവന്റെ കഴിവ് എത്രയാണ്? പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഒന്നാം ആകാശവും രണ്ടാം ആകാശവും ഒന്ന് താരതമ്യം ചെയ്താൽ, ഒന്നാം ആകാശവും രണ്ടാം ആകാശവും ഒന്ന് താരതമ്യം ചെയ്താൽ, വിശാലമായ ഒരു മരുഭൂമിയിൽ ഒരു മോതിരമിട്ടാൽ എത്രയുണ്ടാകുമോ അത്രയാണത്രേ ഒന്നാം ആകാശം ഉണ്ടാവുള്ളൂ രണ്ടാം ആകാശത്തിലേക്ക്. അത്രേ ഈ രണ്ടും മൂന്നാം ആകാശത്തേക്കുണ്ടാകൂ. ആറാകാശങ്ങളും ചുരുട്ടിക്കൂട്ടി ഏഴാം ആകാശത്തേക്ക് നോക്കിയാലോ അതും വലിയ ഒരു മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരത്തിന് സമാനമേ ഉണ്ടാകൂ. അല്ലാ അല്ലാ, നിന്റെ കഴിവെത്രയാണ് ലോകം അവസാനിക്കുന്ന ഘട്ടത്തില്? ആ അല്ലാഹുവല്ലേ മത്തുവിയാ, ഈ കൈകളില് അല്ലാഹുവിന്റെ കരങ്ങളില് അതിന്റെ ശക്തി എത്രയാണ്, അതിന്റെ കഴിവെത്രയാണ്? അല്ലാഹുവേ നിനക്കല്ലാതെ അറിയില്ല. ഖുർആൻ പറയുകയാണ്, അല്ലാഹു ചുരുട്ടിപ്പിടിക്കുമെന്നാണ് ആകാശങ്ങളെ ഭൂമികളെ എന്നല്ല, അവന്റെ സൃഷ്ടിലോകത്തെ മുഴുവൻ. അല്ലാഹുവേ നീയാണല്ലോ ചുരുട്ടിപ്പിടിക്കുന്നത്. എന്നിട്ടവൻ ചോദിക്കുന്നത്, ലിമനിൽ മുൽക്കുൽ യൗമ, പറയുക ഇന്നത്തെ അധികാരം ആർക്കാണ്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അന്നായിരിക്കും എല്ലാവരും സമ്മതിക്കുക അല്ലാഹുവിന്റെ അധീശത്വത്തെ കുറിച്ച്, അവന്റെ കഴിവിനെ കുറിച്ച്. തീർന്നില്ല. വബനൈന ഫൗകകും സബ്അൻ ശിദാദ വജഅൽന സിറാജൻ വഹാജ,
കത്തിജ്വലിക്കുന്ന വിളക്കായി സൂര്യനെ സംവിധാനിച്ചവൻ നമ്മളാണ്. സൂര്യനില്ലെങ്കിൽ സസ്യങ്ങൾ വളരുമോ? സൂര്യനില്ലെങ്കിൽ നമുക്ക് വെളിച്ചമുണ്ടാകുമോ? സൂര്യനില്ലെങ്കിൽ രാവുണ്ടാകുമോ? പകലുണ്ടാകുമോ? ഭക്ഷണങ്ങൾ ഉണ്ടാകുമോ? സൂര്യനെ സംവിധാനിച്ചത് നാം ആണ്. മിനൽ മുഅസിറാത്തി മാ അൻസജ്ജാജ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത. ഖുർആനെ സ്നേഹിക്കുന്നവരെ, നിങ്ങൾ ഈ വചനങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. അമ്മയാണ് സൂറത്ത് അമ്മ. വ അൻസൽന, നാം ഇറക്കിയിരിക്കുന്നു. മിനൽ മുഅസിറാത്തി, മിനൽ മുഅസിറാത്തി, കെട്ടി നിർത്തിയിരിക്കുന്ന മേഘക്കൂട്ടങ്ങളിൽ നിന്ന് നാം ഇറക്കിയിരിക്കുന്നു. മാജ, കുത്തിച്ചൊരിയുന്ന മഴയെ ഇറക്കിയിരിക്കുന്നു അല്ലേ? ഈ വെള്ളം ഇങ്ങോട്ട് വന്നാലോ? അന്നൽ മാബ, ആകാശത്തിൽ നിന്ന് നാം മഴ പെയ്യിപ്പിച്ചു, മഴ വർഷിപ്പിച്ചു. പിന്നെ ആ ഭൂമിയെ നാം പിളർത്തിയിരിക്കുന്നു. നിങ്ങൾക്കുള്ള ഭക്ഷണം, നിങ്ങളുടെ മൃഗങ്ങൾക്കുള്ള ഭക്ഷണം, ഈത്തപ്പഴങ്ങളായി, ഫലവർഗങ്ങളായി, സസ്യങ്ങളായി, നെല്ലുകളായി, എന്തെല്ലാം എന്തെല്ലാം. ആരാണ് ഇത് നൽകിയത്? അർറഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹു. ഇതൊന്നും പറയാൻ നമ്മൾ പുറത്തത്തെ എന്തെങ്കിലും കാര്യം പറയേണ്ട, ഖുർആനിലെ ഈ ആ വാക്യങ്ങൾ ഇങ്ങനെ ഓതി നോക്കിയാൽ മതി. എന്തൊക്കെ അത്ഭുതങ്ങൾ പറഞ്ഞാൽ തീരൂല്ലേ.